वेलकम बैक टू माय चैनल इन नम्बर वीडियो फैब्रिक पेंटिंग आवश्यक मेटीरियल पटिया वाले यूसफुल वीडियो इन नमुक आवश्यक मेटीरियल डीटेलस फस्ट नमुक वे अक्रिलिक पेंट या यूस फैब्रिक अक्रिलिक कलर्स नमुक इंटे वेरे ब्रांड विपणी अवेलेबल ई बॉक्स पत् कलर्स अवेलेबल ओरों 15 ml वीतान कलर्स डीटेल बॉक्सी पुत मेंशन 10 कलर्स डीटेल इवे को इतकूड़ा नमुक ओरों कलर्स सेपरेट वाइक पटू ओर बोटल 20 रुपीस वरुद इत या सपरेट वांगीट कलर्स इधर कलर्स या ओरों वांगीट कलर्स ई टाइप कलर्स प्रत्येक वैचे इन कंसिस्टेंसी कुछ तिन्न और वाटरी टाइप कंसिस्टेंसी वह उपयोग कहिजेम नलोण टाइट मूड़ वे अलग कलर पेट कट्टे अब प्रत्येक श्रद्धि इतकूड़ा नमुक ट्यूब टाइप कलर्स वाइक पटो इन ट्यूब टाइप कलर्स इत कलर्स बॉक्स रूमे या यूस ऑलरेडी तीर्नपोट इन प्रत्येक वैचे या फैब्रिक कलर्स अन् कंसिस्टेंसी आ पक्षे ट्यूब कलर्स ना तिक कलर्स कंसिस्टेंसी आ इतपोले ट्यूब टाइप कलर्स नमुक ओरों वाइक पटो इत कैमल या सपरेट वांगियां आक्रिलिक कलर्स वेरे वेरे ट्यूब्स सपरेट वांगीट कलर्स इत फैब्रिक कलर्स मिक्स उपयोग मीडियो इतना निर्बंधम इन पकड़ नमुक वेल यूस म और ग्लासो चोटो ऐसी पच व यूस नमुक कलर मिक्सी उपयोग ई कलर मिक्स नाम उपयोग पालट इत पल सैस नमुक वाइक पटो इन पालटी साधा ग्लास टाइप प्लेट यूस नमुक कलर मिक्सी नेक्स्ट नमुक वे पेंटिंग ब्रश बिगिनेस अत्यावश्य वे फ्लैट ब्रश ब्रश पेंटिंग ब्रश ने पची डीटेल वीडियो नमुक पीड़े या कूड़ल यूस जैन पेंटिंग ब्रशस बैकग्राउंड पेंटिंग ब्रश नमुक इतने സ്പോഞ്ചിൽ പീസ് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് പെയിന്റിംഗിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് കാൻവാസ് ബോർഡ് ആണ് നമ്മൾക്ക് കാൻവാസ് ബോർഡ് പകരം കാൻവാസ് റോൾ വാങ്ങിക്കാൻ പറ്റും കാൻവാസ് റോൾ വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടി ലാഭം കാരണം നമ്മൾ ഒരു കാൻവാസ് റോൾ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പെയിന്റിംഗ്സ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഇത് കാൻവാസ് റോൾ വാങ്ങിയിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാൻവാസിന്റെ ഷീറ്റ് ആണ് ഇത് ई कैनवास बोर्ड कुछ कॉस्टली नमुक वेद पेपर डिजाइन ट्रेस वेट पेपर यूस इत नमुक येलो वाइट ब्लैक ब्लू अगर पल कलर्स अवेलेबल ना म्यूरल पेंटिंग टाइम ई मज का पेपर यूस डार्क क्लोथ लाइट कलर कार्बन पेपर यूस
പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഡിസൈൻ ആണ് ഇത് കാരണം വരയ്ക്കാൻ അറിയുന്ന ആൾക്കാർക്ക് നേരിട്ട് ക്യാൻവാസ് ബോർഡിലേക്ക് വരയ്ക്കാം ഇനിയിപ്പോ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് ഷീറ്റോ അല്ലെങ്കിൽ ക്യാൻവാസ് ബോർഡോ വെച്ചതിനു ശേഷം അതിനു മുകളിൽ ട്രേസിംഗ് പേപ്പർ വെക്കാം അതിനു മുകളിൽ നമ്മൾ ഡിസൈൻ വെക്കാം എന്നിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഈവൻ ഇപ്പോ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കും പെയിന്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ട്രേസ് ചെയ്തതിനു ശേഷം പെയിന്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ക്ലോത്തിലാണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെ പെയിന്റിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ എംബ്രോയിഡറി ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് ചെയ്യുക കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എംബ്രോയിഡറി ഫ്രെയിം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്ലോത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നീങ്ങിപ്പോവും പിന്നെ അടിയിൽ കളേഴ്സ് സ്പ്രെഡാവും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എംബ്രോയിഡറി ഫ്രെയിം യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ക്യാൻവാസ് ബോർഡിലൊക്കെ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയിൻറ്റിങ് കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടിയിട്ടും അത്ര പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനും നല്ല തിളക്കം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വാർണിഷ് യൂസ് ചെയ്യാം ഇത്രയാണ് ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്